രാജ്യത്ത് കോവിഡ് വ്യാപനം തീവ്രമായി തന്നെ തുടരുന്നു. ക്ഷയരോഗമുള്ള എല്ലാവരെയും പരിശോധനയ്ക്ക് വിധേയരാക്കാൻ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. നവരാത്രി അവധി വരെ സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടക്കുമെന്ന് ഒഡീഷ സർക്കാർ അറിയിച്ചു. മണിപ്പൂരിൽ 25 കേന്ദ്രസേനാംഗങ്ങളടക്കം 141 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കർണാടകയിൽ കോവിഡ് കേസുകൾ 3,00,000 മരണം 5,000 കടന്നു. മഹാരാഷ്ട്രയിൽ 14,888 പുതിയ രോഗികൾ, 295 മരണം. ആകെ രോഗബാധിതർ 718,711 മരണം 23,089. മഹാരാഷ്ട്ര PSC പരീക്ഷകൾ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചു. ആന്ധ്രയിൽ 24 മണിക്കൂറിനിടെ 10,830 കേസുകളും 81 മരണവും റിപ്പോർട്ട് ചെയ്തു. ആകെ രോഗബാധിതർ 382,469. ആകെ മരണം 3,541 ആയി. കർണാടകയിൽ 8,580 പുതിയ കേസുകൾ, 133 മരണം. സംസ്ഥാനത്തെ ആകെ പോസിറ്റീവ് കേസുകൾ 3,406, മരണം 5,091. തമിഴ്നാട്ടിൽ 5,958 പുതിയ കേസുകളും 118 മരണവും റിപ്പോർട്ട് ചെയ്തു. ആകെ കോവിഡ് ബാധിതർ 397,261. ആകെ മരണം 6,839 ഉയർന്നു. പശ്ചിമബംഗാളിൽ 2,974, രാജസ്ഥാനിൽ 1,345, ജാർഖണ്ഡിൽ 1,137 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഡൽഹിയിൽ ഒരിടവേളയ്ക്ക് ശേഷം രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 1,693 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ രോഗബാധിതർ 165,764 ആയി. MB പ്രദീപ് കുമാർ, 24 ഡൽഹി.